ഹലോ, വെൽക്കം ബാക്ക് ടു ആഷ്നാസ് എജ്യൂ സ്പോട്ട്. അപ്പൊ നിങ്ങളെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു ടെൻഷൻ. എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചു തീർക്കാന്ന് വിചാരിച്ചിട്ട് എന്റെ വർക്കൊന്നും നടക്കുന്നില്ല. ഞാനപ്പം ഒരു 17 ദിവസത്തേക്കുള്ള, അതായത് ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ഒരു ടൈം ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറെ പേര് കഴിഞ്ഞ ടൈം ടേബിൾ കാണാൻ ലേറ്റ് ആയിട്ടുണ്ടാവും. ആ 30 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ ആണ് ഞാൻ ഫിക്സ് ചെയ്തത്. എപ്പോഴാണോ നിങ്ങൾ അത് കാണുന്നത് അന്ന് മുതൽ 30 ദിവസത്തേക്ക് നിങ്ങൾ അത് ഫോളോ ചെയ്താലും മതി. പക്ഷെ പലർക്കും അത് ഭയങ്കര ടഫ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചിലർക്കൊന്നും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ സ്ട്രിക്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് നോക്കാം. അപ്പം ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 30 വരെയുള്ള 17 ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് കോമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും സയൻസ് ഗ്രൂപ്പുകാർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, അല്ല സോറി, മാത്തമെറ്റിക്സ് എന്നിങ്ങനെ ഫിസിക്സ് ഈ ഒരു സയൻസ് ഗ്രൂപ്പിലെ സബ്ജക്റ്റുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങളുടേതാക്കിയിട്ട് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും അങ്ങനെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു 17 ദിവസത്തേക്ക് നമ്മൾ ആകെ ചെയ്യുന്നത് 3 സബ്ജക്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 3 സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. എനിക്കറിയാം സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, ബോട്ടണി, സുവോളജി, അതായത് ബോട്ടണി സുവോളജിയുടെ ഒറ്റ ചാപ്റ്റർ, ഒരൊറ്റ സബ്ജക്ട്. അപ്പം 4 സബ്ജക്റ്റുകളാണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ടഫായിട്ടുള്ള 3 സബ്ജക്റ്റുകൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് എടുത്തു വെക്കുക. അപ്പൊ ഇതേപോലെ ഹ്യൂമാനിറ്റീസുകാരും കൊമേഴ്സുകാരും ചെയ്യാട്ടോ. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് ആണ്. ഇനിയിപ്പോൾ ബോട്ടണി, സുവോളജിയും ടഫ് ആയിട്ടുള്ളവർ, ഫിസിക്സ് ഈസി ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ബോട്ടണി, സുവോളജിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കെമിസ്ട്രി, മാത്തമെറ്റിക്സിന്റെ കൂടെ പഠിക്കും. അങ്ങനെയാണ് നമ്മളുടെ പ്ലാൻ ഇട്ടു. അപ്പൊ ആദ്യം തന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഫിസിക്സിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, കെമിസ്ട്രിക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, മാത്തമെറ്റിക്സിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അത് എത്ര പേജുകൾ ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് നോക്കേണ്ടത് 30 ദിവസം, അതായത് നമ്മുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ 3 സബ്ജക്റ്റുകൾ, ടഫ് ആയിട്ടുള്ള 3 സബ്ജക്റ്റുകൾ നിങ്ങൾ ഈ 3 സബ്ജക്റ്റുകൾ 17 ദിവസം കൊണ്ട് പഠിക്കുന്നു. നെക്സ്റ്റ് ഇനി 30 ദിവസം ഉണ്ടാവും അല്ലെ. മെയ് ആവുമ്പോഴേക്കും ഏകദേശം നിങ്ങളുടെ എക്സാം, ഈ ഒരു എക്സാമിനുള്ള ഓടിച്ചിട്ടിട്ടുള്ള ഒരു പഠിപ്പിക്കലും അതുപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് തീർക്കാൻ ശ്രമിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മെയ് മാസം മുതൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും, മോർണിംഗ് ടൈമും കൂടെ കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റഡി ലീവ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡേ ടൈമിൽ റിവിഷൻ ചെയ്യും. അതായത് ഈ 17 ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡേ ടൈമിൽ, അതായത് മെയ് മാസത്തിൽ ഡേ ടൈമിൽ റിവിഷൻ ചെയ്യും. ഇപ്പോഴത്തെ ഡേ ടൈം ഞാനൊരു 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്, ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിർത്തിവെച്ചേക്കുവാണ് അല്ലെ, ഒഴിവാക്കി വിട്ടേക്കുവാണ്. അതിനുശേഷമുള്ള ടൈം മാത്രമേ നമ്മൾ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം മെയ് മാസം മുതൽ നമുക്ക് മോർണിംഗ് ടൈമും കിട്ടുകയാണെങ്കിൽ ഡേ ടൈമിൽ നമുക്ക് റിവിഷൻ ചെയ്യാം. അതേപോലെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് അഥവാ ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുത്തത്, അതിൽ ഏറ്റവും ടഫായിട്ടുള്ള 3 സബ്ജക്റ്റുകളിൽ ഏറ്റവും ടഫായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ട് അതിന്റെ കൂടെ കുറച്ച് അറിയുന്ന ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് കുറച്ച് ഭാഗം നമ്മൾ ഒഴിവാക്കുന്നത്, ആ ഒഴിവാക്കിയ ചാപ്റ്റേഴ്സും ആണ് നമ്മൾ ഡേ ടൈമിൽ മെയ് മാസത്തിൽ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈവനിങ് സമയത്ത് സാധാരണ പോലെ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ഒഴിവാക്കിയത്, അതായത് ഇപ്പം 3 സബ്ജക്റ്റ് അല്ലേ പഠിക്കാൻ എടുത്തുള്ളൂ, അപ്പം ഈവനിങ് ടൈമിൽ, ഈവനിങ് പ്ലസ് ഏർലി മോർണിംഗ് സ്റ്റഡി ടൈമിൽ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ ഒഴിവാക്കിയത് ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെയ് മാസത്തിലെ ഒരു 2 വീക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, ഒരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ, രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിലും, എനിക്കറിയാം ഇപ്പൊ നോമ്പ് കാലമാണ്, അപ്പം വീട്ടിലൊക്കെ നോമ്പ് തുറേന്റെ തിരക്കുണ്ടാവും, വിരുന്നുകാർ വരുന്നുണ്ടാവും, നിങ്ങൾ എന്താണ് ഉമ്മച്ചീനൊക്കെ സഹായിക്കാൻ പോകുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങണമെന്ന്. നമുക്ക് നെക്സ്റ്റ് ഇയറൊക്കെ ഈദൊക്കെ ആഘോഷിക്കാം, നോമ്പൊക്കെ, നോമ്പ് തുറയൊക്കെ ആഘോഷിക്കാം. ഇത്തവണ നിങ്ങൾ കുറച്ച് എന്താണ്, കുറച്ച് നിങ്ങളിലേക്ക് ഒതുങ്ങുക, നിങ്ങളുടെ പഠനത്തിലേക്ക് ഒതുങ്ങുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും തീർക്കാനുണ്ട്, പഠിച്ചു തീർക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് 5:30 മുതൽ ഒരു 8 മണി വരെയുള്ള ഒരു 2.5 മണിക്കൂറാണ് ഞാൻ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ
പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മിക്കവാറും നോമ്പ് ടൈം ആയത് ആ ഒരു നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡിന്നർ ടൈം എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാം. അങ്ങനെ ഈ ഒരു സമയത്ത് കേട്ടോ, നിങ്ങൾ ആ 1 അവർ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ട് നിങ്ങൾ സോൾവ് ചെയ്തേക്കണം. 8:30 മുതൽ 10:30 വരെയുള്ള മറ്റൊരു സമയം, അതായത് 2 മണിക്കൂർ, പിന്നെ 10:30 മുതൽ 1 മണി വരെയുള്ള ഒരു 2 2.5 മണിക്കൂർ. ഇപ്പൊ സ്ലീപ്പ് ടൈം എന്ന് പറയുന്നത് 1 മണിക്ക് ഉറങ്ങിട്ട് 7 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് 7 മണി മുതൽ 8 മണി വരെയുള്ള ഒരു 1 അവർ കൂടെ പഠിക്കുക. അങ്ങനെ ടോട്ടൽ ഒരു 8 മണിക്കൂറാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ 2.5, 2.5, പിന്നെ ഒരു 3 മണിക്കൂറിനുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. കാരണം 2.5 മണിക്കൂർ 2.5 മണിക്കൂർ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ ഉപയോഗിക്കാം. ഏറ്റവും ടഫായിട്ടുള്ള ഒരുപാട് അധികം പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാനുള്ളത് മാത്തമാറ്റിക്സ് ആണല്ലോ, അപ്പൊ അതിന് 3 മണിക്കൂർ ഉപയോഗിക്കാം. ഇനി മോർണിംഗ് പേസൺ ആണെങ്കിൽ 5:30 എഴുന്നേറ്റിട്ട് സോറി ഈവനിങ് ടൈമിൽ 5:30 മുതൽ 8 മണി വരെയുള്ള 2.5 മണിക്കൂർ ഇതേപോലെ പഠിക്കാൻ ഉപയോഗിക്കാം. അതിൽ 8:00 മുതൽ 8:30 വരെയുള്ള അത്താഴത്തിന്റെ ഒക്കെ സമയമാണ്, ആ സമയം ഒഴിവാക്കിയിട്ടിട്ട് അതേപോലെ നോമ്പൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വൈകുന്നേരം 1.5 മണിക്കൂർ നിങ്ങളുടെ നോമ്പ് തുറക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. 8:30 മുതൽ 10:30 വരെ 2 മണിക്കൂർ പഠിക്കാം. അതിനുശേഷം 10:30 ഉറങ്ങിയിട്ട് 4:20 ഒക്കെ ആകുമ്പോൾ എഴുന്നേൽക്കാം കേട്ടോ. എന്നിട്ട് 4:30 മുതൽ 8 മണി വരെയുള്ള 3.5 മണിക്കൂറും കൂടെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. മോർണിംഗ് ടൈമും പ്രെയർ ടൈം ഉണ്ടാവും, നോമ്പൊക്കെ ഉള്ള കുട്ടികൾക്ക് നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും. ആ സമയമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി സമയം കണ്ടെത്തുക കേട്ടോ. എങ്ങനെയാലും ഡെയിലി നിങ്ങൾ ഒരു 8 മണിക്കൂറോ അതിൽ കൂടുതലോ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കണം, എങ്കിലേ രക്ഷയുള്ളൂ. അപ്പൊ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇതുപോലെ മാത്തമെറ്റിക്സ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഒരു നെറ്റിൽ കണ്ടപ്പോൾ അതുപോലെ കോപ്പി ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ മാത്തമെറ്റിക്സ് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഫിസിക്സ് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ പേജുകളൊക്കെ എഴുതി വെക്കുക കേട്ടോ. പിന്നെ കെമിസ്ട്രി എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇതുപോലെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഇതേപോലെ ചെയ്യാം. കൊമേഴ്സ് ആരാണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആരാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ, നൈറ്റ് പേഴ്സൺ ആണെങ്കിലും മോർണിംഗ് നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഡെയിലി ഒരു 8 മണിക്കൂർ അല്ലെ 9 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി കണ്ടെത്തുക. നമ്മൾ മൂന്ന് ഏറ്റവും ടഫായിട്ടുള്ള 3 സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു തീർക്കുക. അപ്പൊ ടഫത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ സമയം ഒരു ചാപ്റ്ററൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി മുതൽ ഈസി ആയിട്ടുള്ള സബ്ജക്ട് പെട്ടെന്ന് പഠിച്ച ഫസ്റ്റിലത്തെ രണ്ടാമത്തെ ഒക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏകദേശം അറിയുന്നതായിരിക്കും. അപ്പൊ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഓടിച്ചു വിട്ട് പഠിച്ചു തീർക്കും. അപ്പൊ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, ഓക്കെ ഞാന് ഒരു ദിവസം കൊണ്ട് ഇത്രയൊക്കെ പഠിച്ചു തീർന്നു എന്നുള്ള ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ചു പോവാം. അപ്പൊ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര പേജുകൾ ഉണ്ടെന്ന് നോക്കുക, എന്നാൽ പേജിനെ ഡിവൈഡ് ചെയ്യുക. ഓരോ പേജിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ള, പക്ഷെ ചില പേജിൽ നമുക്ക് കുറെ ഇക്വഷൻസ് ഒക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ ഉള്ള ടൈം അലോട്ട് ചെയ്യാം. ഒരു സബ്ജക്റ്റിലെ അരഭാഗം അല്ലെങ്കിൽ കാൽഭാഗം ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 2.5 മണിക്കൂർ സമയമുണ്ട്. അപ്പം ഒരു സബ്ജക്റ്റിലെ പകുതി ഭാഗം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 16 പേജുകളാണ്, അതായത് ഒരു പേജ് ഇവിടെ ഒരു പേജ് ഇവിടെ, അങ്ങനെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് നമ്പർ ഇട്ടിരിക്കുന്നത്. 16 പേജുകൾ എന്ന് പറഞ്ഞാൽ 16 പേജാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ടോട്ടൽ 8 പേജ് ഉണ്ടാവും, അതായത് ഒരു പുറമിടെ ഒരു പുറമിടെ അങ്ങനെ 8 പേജുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ ഒരു 4 പേജുകൾ, അതായത് മൊത്തത്തിൽ ഈ ഭാഗം കൂടി കൂട്ടിയിട്ട് അപ്പൊ 4 പേജുകൾ ഒരു ദിവസം, 4 പേജുകൾ അടുത്ത ദിവസം പഠിക്കാം. അപ്പൊ ഈസി ആണ്, ജസ്റ്റ് നിങ്ങൾ ഓടിച്ചിട്ട് നോക്കുക 4 പേജിൽ എന്തൊക്കെയാ ഉള്ളത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഓരോ സബ് ഹെഡിങ്സിന്റെയും ചോട്ടിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ സ്പീഡപ്പ് ചെയ്യുക പഠിക്കുന്നത്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് റിവിഷൻ ടൈമിൽ ഈസി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു 17 ഡേയ്സിലേക്ക് നിങ്ങൾ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. പിന്നീടുള്ള ഒരു മാസം സമയത്ത് നിങ്ങൾക്ക് റിവിഷൻ ടൈമും ബാക്കി സബ്ജക്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചു തീരാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 10 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 7 ചാപ്റ്റേഴ്സ് എങ്കിലും പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ 16 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 17 ദിവസമുള്ള അപ്പൊ ഒരു 10 ചാപ്റ്റേഴ്സ് 12 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു തീർക്കുക. ഇത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ കേട്ടോ. ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എവിടെയാ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള പേടിയുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ബുക്ക് എടുക്കുക, ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട്, ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ടഫ് ആയിട്ടുള്ള 3 സബ്ജക്റ്റുകൾ എടുത്തു വെക്കുക. അതിൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ച് പരിചയമുള്ള സബ്ജക്റ്റിൽ ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ സ്പീഡിൽ പഠിച്ച് പഠിച്ച് പോവുക.
അല്ലാതെ ഇങ്ങനെ സ്റ്റെക്കായി അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പേടിയാവുന്ന എവിടെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നൊക്കെയുള്ള ടെൻഷൻ അടിച്ചിരുന്നാൽ ഉണ്ടല്ലോ നിങ്ങളുടെ സമയം പോവുക മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരു എന്താണ് ഉപയോഗമില്ല. എനിക്ക് ഇപ്പോഴും അറിയാം, ഞാനൊക്കെ എം എസ് സി പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് വീട്ടിലേക്കൊക്കെ വിളിച്ച് കരയായിരുന്നല്ലോ ഞാൻ പഠിച്ചു കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ കോമഡി ആയിട്ട് തോന്നിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി പറയണം അയ്യോ എടി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റില്ല. ആകെ 3 ഡേയ്സ് 5 ഡേയ്സ് ഒക്കെ ആയിരിക്കുണ്ടാവും, ഒരുപാട് കുന്നു കണക്കിന് പഠിക്കാനും ഉണ്ടാവും. അതായത് ഓൾറെഡി പഠിച്ചതാണെങ്കിലും പരീക്ഷ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലേ. അപ്പൊ എല്ലാരുടെ അടുത്ത് പോയി പറയുമ്പോൾ എല്ലാവരും പഠിക്കുമായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാരുടെ അടുത്ത് പോയിട്ട് അയ്യോ 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 എന്നെല്ലാം പേടിക്കാൻ പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ പോയി ഒന്ന് പോയി പഠിക്കടി അല്ലാതെ തന്നെ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ ഓടിച്ചു വിട്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെ ലാസ്റ്റ് അറ്റ് എ പോയിന്റിൽ എനിക്ക് തന്നെ തോന്നും ആരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സമാധാനം കിട്ടിയില്ലെങ്കിലും നമുക്ക് സമാധാനം കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, എക്സാം എഴുതണ്ടേ. അപ്പം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ മാക്സിമം എവിടെയെങ്കിലും ഒക്കെ മൂലയിൽ പോയി ഇരുന്നിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ടഫായിട്ടുള്ള സബ്ജക്ട് ഒക്കെ എടുത്തിട്ട് വായിച്ചിട്ട് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ തന്നെ ഞാൻ പഠിപ്പിക്കും. അതായത് നമ്മളിങ്ങനെ മിണ്ടാതെ അനങ്ങാതെ ഇരുന്ന് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും, നമുക്ക് ടെൻഷൻ കൂടും. അപ്പൊ നമ്മൾ നമ്മളെ ഒരു ഫ്രണ്ട് ആയിട്ട് കരുതിയിട്ട് നമ്മൾ തന്നെ പഠിപ്പിക്കുക, അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രിക്കുകളൊക്കെ പരീക്ഷിക്കുക, നിങ്ങൾ മാക്സിമം പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഒരു 17 ഡേയ്സിലേക്ക് നിങ്ങൾക്കൊരു ചലഞ്ച് പറഞ്ഞിരിക്കും. ഇതും തെറ്റിച്ചിട്ട് അയ്യോ എന്നെ കൊണ്ട് വയ്യ ഞാൻ പഠിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം അറിയാത്ത കാര്യങ്ങളൊക്കെ എഴുതി 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 പഠിക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് സ്പീഡിൽ എഴുതി പഠിക്കുക, ഇക്വേഷൻസ് ഒക്കെ എഴുതി പഠിക്കുക, മാത്തമെറ്റിക്സ് ആണെങ്കിൽ ചെയ്ത് പഠിക്കുക, കെമിസ്ട്രി ഒക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക, നമ്മളോട് തന്നെ പറഞ്ഞ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കുക, അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ബൈ.